നമസ്കാരം. ലോക ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 2004 എന്ന് പറയുന്ന വർഷം ഒരുപാട് ലെജൻസിന്റെ ഡെബ്യൂ കണ്ട വർഷം കൂടിയാണ്. എടുത്തു പറയുകയാണെങ്കിൽ MS ധോണി, ABD വില്ലിയേഴ്സ്, ടെയിൽ സ്റ്റേ എന്ന് പറയുന്ന താരങ്ങളൊക്കെ ഡെബ്യൂ ചെയ്യുന്ന വർഷം 2004 ആണ്. നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കാര്യം എടുത്താൽ MS ധോണി മാത്രമല്ല, ഇപ്പോ ആക്റ്റീവ് ആയിട്ടുള്ള ദിനേശ് കാർത്തിക് അടക്കമുള്ള ഒരുപാട് പേര് ആ ഒരു സമയത്ത് ഡെബ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് MS ധോണിയുടെ അതേ വർഷം ഡെബ്യൂ ചെയ്ത് പിന്നീട് വിരമിക്കലിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോയിട്ടുള്ള താരങ്ങളെ കുറിച്ചാണ്. അപ്പോ എല്ലാവർക്കും ഒരിക്കലും കൂടെ വേണ്ടി ഞാൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇർഫാൻ പത്താൻ, സീം ബോളിംഗ് ഓൾറൗണ്ടർ ഇർഫാൻ പത്താനും MS ധോണി അരങ്ങേറിയ അതേ വർഷമാണ് ഇന്ത്യക്ക് കന്നി മത്സരം കളിച്ചത്. ആഭ്യന്തര ക്രിക്കറ്റിലെ തകർപ്പൻ പ്രകടനമായിരുന്നു താരത്തിന്റെ ദേശീയ ടീമിലേക്കുള്ള വഴി തുറന്നത്. ഇന്ത്യക്ക് വേണ്ടി 3 ഫോർമാറ്റുകളിലും കളിച്ച ഇർഫാൻ പത്താന്റെ കരിയർ പക്ഷേ ആയുസ് കുറവായിരുന്നു. പരിക്കുകൾ കാരണം പലപ്പോഴും ടീമിൽ നിന്ന് പുറത്തായ താരം പിന്നീട് വിരമിക്കുകയും ചെയ്തു. ആഭ്യന്തര ക്രിക്കറ്റിൽ ജമ്മു കാശ്മീരിന്റെ ചില യുവതാരങ്ങളുടെ വഴികാട്ടി കൂടിയാണ് അദ്ദേഹം. ഉംറാൻ മാലിക്, അബ്ദുൽ സമദ് തുടങ്ങിയ താരങ്ങളെ കണ്ടെത്തി ഉയർത്തിക്കൊണ്ടുവന്നത് ഇർഫാൻ പത്താനാണ്. റോഹൻ ഗവാസ്കർ, മുൻ ഇന്ത്യൻ ഇതിഹാസം സുനിൽ ഗവാസ്കറിന്റെ വഴിയെ ക്രിക്കറ്റിലേക്ക് വന്ന മകൻ റോഹൻ ഗവാസ്കർക്ക് പക്ഷെ പിതാവിന്റെ പെരുമ കാക്കാനായില്ല. MS ധോണിയുടെ അതേ വർഷം തന്നെയായിരുന്നു റോഹനും ഏകദിനത്തിൽ അരങ്ങേറിയത്. പക്ഷെ വെറും 11 മത്സരങ്ങൾ മാത്രമേ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ക്രിക്കറ്റ് കരിയറിൽ ക്ലിക്കാവാതെ പോയ റോഹൻ പിന്നീട് കമന്റേറ്ററിലേക്ക് കൂടുമാറുകയായിരുന്നു. നിലവിൽ ഇന്ത്യൻ ആഭ്യന്തര ടൂർണമെന്റുകളിലെ കമന്റേറ്ററും അവതാരകനുമായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. ദിനേശ് കാർത്തിക്, MS ധോണിയുടെ അതേ വർഷം അരങ്ങേറിയിട്ടും ഇപ്പോഴും മത്സര രംഗത്തുള്ള ഒരേ ഒരു താരം ദിനേശ് കാർത്തിക്കാണ്. ഇന്ത്യക്ക് വേണ്ടി ആദ്യ T20 മത്സരം കളിച്ച ഏക താരവും ദിനേശ് കാർത്തിക്കാണ് ഇപ്പോൾ നിലവിലുള്ളതിൽ. ദേശീയ ടീമിന്റെ ഭാഗമല്ലാതിരുന്നപ്പോൾ IPLൽ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടി ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും വഴി തുറന്നിരിക്കുകയാണ് കാർത്തിക്. ഇതിനിടയിൽ കമന്റേറ്ററുമായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വീണ്ടും കാർത്തിക് മടങ്ങിയെത്തുന്നത്. T20 വേൾഡ് കപ്പിൽ സ്ഥാനം ഉറപ്പിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പുമാണ്. രമേശ് പവാർ, ബാറ്റും കൂടെ അറിയാവുന്ന ഓഫ് സ്പിന്നർ എന്ന ലേബലിലാണ് രമേശ് പവർ 2004 ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത്. ഇന്ത്യക്ക് വേണ്ടി 31 ഏകദിനങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. വിരമിക്കലിന് ശേഷം കോച്ചിങ്ങിലേക്ക് തിരിഞ്ഞ അദ്ദേഹം നിലവിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ മുഖ്യ കോച്ചായി പ്രവർത്തിക്കുകയാണ്. ജോഗീന്ദർ ശർമ്മ, 2007 പ്രഥമ T20 ലോകകപ്പിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ജോഗീന്ദർ ശർമ്മ. 2004 അരങ്ങേറ്റം കുറിച്ച് ഇന്ത്യക്ക് വേണ്ടി 4 ഏകദിനങ്ങൾ മാത്രമേ ജോഗീന്ദർ കളിച്ചിട്ടുള്ളൂ. നിലവിൽ ക്രിക്കറ്റിനോട് പൂർണ്ണമായി വിട പറഞ്ഞെങ്കിലും 2007 T20 ലോകകപ്പിലെ അവസാന ഓവർ ആരും മറക്കാനിടയില്ല. ആ ഒരു ഒറ്റ ഓവർ മതി ജോഗീന്ദർ ശർമ്മയെ ക്രിക്കറ്റ് ലോകം ഉള്ളിടത്തോളം കാലം ഓർത്തിരിക്കാൻ.